നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കണം. പക്ഷെ എന്ത് കഴിച്ചാലാണ്, എത്രത്തോളം കഴിച്ചാലാണ് ഇപ്പോഴുള്ള ഷേപ്പിൽ നിന്നും ആ വയറൊക്കെ കുറച്ച് ഒരു ഐഡിയൽ ഷേപ്പിലേക്ക് മാറാൻ പറ്റുക എന്നറിയില്ല അല്ലേ? ഞാൻ സഹായിക്കാം. ഇത്രയും മനസ്സിലാക്കേണ്ടതുള്ളൂ, നമുക്ക് എല്ലാവർക്കും മെയിൻ്റനൻസ് കാലറി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. എന്ന് വെച്ചാൽ എത്രത്തോളം ഭക്ഷണം കഴിച്ചാലാണ് വെയിറ്റ് കൂടുകയോ കുറയുകയോ ചെയ്യാതെ നിൽക്കുന്നത്, അതിനെയാണ് മെയിൻ്റനൻസ് കാലറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെയിൻ്റനൻസ് കാലറിയേക്കാൾ കുറവ് ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ വെയിറ്റ് കുറയും. അതായത് നമ്മളൊരു ലോ കാലറി ഡയറ്റ് ഫോളോ ചെയ്യണം. പക്ഷേ ഈ ലോ കാലറി ഡയറ്റിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വല്ലാതെ വിശക്കും ഇത് ഫോളോ ചെയ്യുമ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് രണ്ട് ഉദ്ദേശങ്ങളാണുള്ളത്. ഒന്ന്, വിശപ്പ് സഹിക്കാതെ വെയിറ്റ് കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കുന്ന 10 ഫുഡ് ഐറ്റംസ് നമുക്ക് പരിചയപ്പെടാം. പിന്നെ ഈ ഫുഡ് ഐറ്റംസ് എല്ലാം വെച്ച് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന 4 വെയിറ്റ് ലോസ് റെസിപ്പീസും നമുക്ക് കാണാം. ഈ 4 റെസിപ്പിയും ഒരു ദിവസത്തെ കംപ്ലീറ്റ് ഡയറ്റ് പ്ലാൻ ആയും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ അടുത്ത് എന്തൊക്കെയാണ് ഉപയോഗിക്കരുത് എന്ന് പറയുന്നത്, ഇപ്പോൾ പീനട്ട് ബട്ടർ, നട്ട്സ് അല്ലെങ്കിൽ മുട്ട, അങ്ങനത്തെ ഒരു കോമൺ അഡ്വൈസാണ് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഐ എം സോറി, ഈ വീഡിയോ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. രാവിലെ എഴുന്നേറ്റ് വന്ന് 1 മണിക്കൂർ കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കാൻ എടുക്കാൻ നമ്മളെ കൊണ്ട് ആരെ കൊണ്ടും പറ്റില്ല. മാക്സിമം 5 അല്ലെങ്കിൽ 10 മിനിറ്റ്, അതിനുള്ളിൽ ഫുഡ് റെഡി ആയിരിക്കണം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയിൽ നമുക്ക് ആവശ്യമുള്ളത് ഓട്സ്, സ്കിംഡ് മിൽക്ക്, പിന്നെ ഫ്രൂട്ട്സ്. ഓട്സ് വെയിറ്റ് കുറയ്ക്കാൻ വളരെയധികം സഹായിക്കും, കാരണം ഓട്സിലെ കാലറീസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ ഓട്സ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ നേരത്തേക്ക് വിശക്കുകയുമില്ല. ഇതൊന്നും കൂടാതെ ഓട്സിൽ ധാരാളം ഫൈബറുണ്ട്, അപ്പോൾ ഡൈജഷനും വളരെയധികം സഹായിക്കും. സ്കിംഡ് മിൽക്കിലും വളരെ കാലറീസ് കുറവാണ്. 1.5 ലിറ്റർ സ്കിംഡ് മിൽക്കിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് വെറും 170 കാലറിയാണ്. ഇത് കൂടാതെ സ്കിം മിൽക്കിൽ ധാരാളമായി പ്രോട്ടീനും ഉണ്ട്. പിന്നെ ഉപയോഗിക്കുന്ന ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാമോ? ഇല്ല, കുറഞ്ഞ കാലറിയിൽ ഒത്തിരി ക്വാണ്ടിറ്റി കിട്ടുന്ന ഫ്രൂട്ട്സ് ഉപയോഗിക്കണം. ഉദാഹരണത്തിന് ആപ്പിൾ, ഓറഞ്ച്, പൈനാപ്പിൾ, വാട്ടർമെലൺ, പപ്പായ, ഇതുപോലത്തെ ഫ്രൂട്ട്സ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായി കൊഴുപ്പ് കളഞ്ഞ പാല് തിളപ്പിക്കുക, അതിലേക്ക് ഓട്സ് ഇടുക. അതൊന്ന് കുക്കായതിനു ശേഷം കുറച്ച് കറുകപ്പട്ട പൊടിച്ചത് ചേർക്കുക. പിന്നെ കുറച്ചുകൂടെ ടേസ്റ്റിനായി ഫ്രൂട്ട്സും ചേർക്കുക. ഫ്രൂട്ട്സ് ഉപയോഗിക്കുമ്പോൾ ഇത്രയും ശ്രദ്ധിക്കേണ്ടതുള്ളൂ, നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രൂട്ട്സിൽ നിന്ന് ആകെ 100 കാലറി ഈ റെസിപ്പിയിലേക്ക് പോകാൻ പാടുള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഫ്രൂട്ട്സ് ഇത്രയും ക്വാണ്ടിറ്റി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് 100 കാലറി ലഭിക്കും. ഇത്രയേ ഉള്ളൂ 5 മിനിറ്റ് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഈ ഒരു വലിയ ബൗള് ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് 450 കാലറി, അതിൽ 25 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന പുട്ടും പപ്പടത്തിനുമൊക്കെ പകരം ഈ റെസിപ്പി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പ്രോട്ടീൻ ഓട്സ് ആണ് മീൽ 1. ഇപ്പോൾ സമയം ഏകദേശം 1:30 രാവിലെ ആ വലിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇപ്പോഴാണ് എനിക്ക് കുറച്ചെങ്കിലും വിശക്കുന്നത്. അപ്പോൾ നമുക്ക് ലഞ്ച് ഉണ്ടാക്കാം. മീൽ 2-നായിട്ട് ആവശ്യമുള്ളത് ഉരുളക്കിഴങ്ങ്, മുട്ട, പിന്നെ പച്ചക്കറികൾ. നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാൻ നോക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ സാധനം നിങ്ങളുടെ ഡയറ്റിൽ ഉണ്ടായിരിക്കണം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കാലറീസ് വളരെയധികം കുറവാണ്. 100 ഗ്രാം ഉരുളക്കിഴങ്ങിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് 77 കാലറിയാണ്. പക്ഷെ 100 ഗ്രാം അരിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് 360 കാലറിയേക്കാൾ കൂടുതലാണ്. അരിയിൽ ഉരുളക്കിഴങ്ങിനേക്കാൾ 4 ഇരട്ടി കാലറി ഉണ്ട്. പിന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി നേരത്തേക്ക് വിശക്കുകയില്ല. ഇത് മാത്രമല്ല, ഉരുളക്കിഴങ്ങിൽ നല്ലപോലെ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, ശരീരത്തിന് ഒത്തിരി എനർജിയും കിട്ടും. സാധാരണ വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ ആൾക്കാരൊക്കെ എന്താ പറയുന്നത്, ഹോൾ എഗ്സ് അങ്ങ് ഒഴിവാക്കാൻ, കാരണം മുട്ടയിൽ ഒത്തിരി കൊഴുപ്പുണ്ട്. പക്ഷേ ഏതൊരു മനുഷ്യനും ജീവിക്കാൻ ആവശ്യമുള്ള ഒരു മാക്രോ ന്യൂട്രിയൻ്റ് ആണ് ഫാറ്റ്. മുട്ട നമ്മുടെ ശരീരത്തിന് ഹെൽത്തി ഫാറ്റ്സും പ്രോട്ടീനും ധാരാളമായി നൽകും. ഇതുകൂടാതെ ഒത്തിരി വിറ്റമിൻസും മിനറൽസും നൽകുന്നുണ്ട്. പിന്നെ മുട്ട കഴിച്ചു കഴിഞ്ഞാൽ ഒത്തിരി നേരത്തേക്ക് വിശക്കുകയുമില്ല. ഇതെല്ലാം ചെയ്യുന്ന ഈ കൊച്ചു സാധനം നമുക്ക് കിട്ടുന്നത് 5.5 രൂപയ്ക്ക്. അപ്പോൾ ഡയറ്റിൽ നിന്ന് ആ ചിപ്സൊക്കെ ഒഴിവാക്കി ഹെൽത്തി ആയിട്ടുള്ള ഹോൾ എഗ്സ് ആഡ് ചെയ്യുക. പച്ചക്കറികളെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കാലറീസ് ഒട്ടുമില്ല, ധാരാളം മൈക്രോ ന്യൂട്രിയൻസും ഉണ്ട്. ഈ ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്ന ലോ കാലറി വെജിറ്റബിൾസ് നിങ്ങൾക്ക് ധാരാളമായി ഉപയോഗിക്കാം. ഇനി ലഞ്ച് ഉണ്ടാക്കാനായി ഉരുളക്കിഴങ്ങ് ഉപ്പ് ചേർത്ത് പുഴുങ്ങിയെടുക്കുക. അത് നന്നായി ഉടച്ച് കുറച്ച് കുരുമുളക് പൊടി ചേർക്കുക. പിന്നെ 3 മുട്ടയും 1 ടീസ്പൂൺ ഓയിലും വെച്ച് നിങ്ങൾക്ക് ഓംലെറ്റോ ബുൾസയോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇത്രയും ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ആകെ 450 കാലറിയാണ്. അതിൽ 23 ഗ്രാം പ്രോട്ടീനുമുണ്ട്. അപ്പോൾ ഇത്രയും കുറവ് കാലറിയിൽ വയറും ഫുള്ളാവും, ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും ലഭിക്കും. ഒരു 4:45 കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എന്താ വേണ്ടത്, ഒരു ചായയും പിന്നെ എന്തെങ്കിലും കഴിക്കാൻ. പക്ഷെ അതിന് പകരം വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ലോ കാലറി ഹൈ പ്രോട്ടീൻ പനീർ റോള് നമുക്ക് കാണാം. സാധാ പനീറിൽ ഒത്തിരി കാലറി ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഡയറ്റ് പനീർ ഉപയോഗിക്കുന്നത്. ഇതിൽ കാലറീസ് വളരെ കുറവാണ്, ധാരാളം പ്രോട്ടീൻ ഉണ്ട്, പിന്നെ പനീർ കഴിച്ചാലും കുറേ നേരത്തേക്ക് വിശക്കുകയുമില്ല. പക്ഷേ ഈ ഡയറ്റ് പനീറിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അത് മാത്രമല്ല കുറച്ച് വിലയും കൂടുതലാണ്.
അതുകൊണ്ട് നമുക്ക് വീട്ടിലെങ്ങനെ ഡയറ്റ് പനീർ വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാം എന്ന് നോക്കാം. ഇതിനായി കൊഴുപ്പ് കളഞ്ഞ പാല് തിളപ്പിക്കുക, അതിലേക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. കുറച്ച് സമയത്തിന് ശേഷം പനീർ സെപ്പറേറ്റ് ആകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 25 രൂപയ്ക്ക് 500 ml സ്കിംഡ് മിൽക്ക് നമുക്ക് കിട്ടും. അപ്പം അതിൽ നിന്ന് 100 ഗ്രാം പനീർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ വീട്ടിലെ പാലിൽ നിന്ന് കൊഴുപ്പ് മാറ്റിയാലും മതി. ഇനി ഈ ലോ കാലറി ഹൈ പ്രോട്ടീൻ പനീർ റോള് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഒരു ചപ്പാത്തി എടുക്കുക, അതിലേക്ക് പനീർ നിറയ്ക്കുക, ഒരല്പം ടൊമാറ്റോ സോസ് ഒഴിക്കുക, പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളെല്ലാം വയ്ക്കുക. ടേസ്റ്റി പനീർ റോൾ റെഡി. ഇതിൽ നിന്ന് നമുക്ക് ആകെ കിട്ടുന്നത് 260 കാലറിയാണ്. അതിൽ 20 ഗ്രാം പ്രോട്ടീനുമുണ്ട്. ഇനി പറയാൻ പോകുന്ന റെസിപ്പി നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാൻ നോക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു നേരത്തെ ആഹാരത്തിന് പകരമായി ഉപയോഗിക്കുക, ഉറപ്പായും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. ഇതിനായി വേണ്ടത് 1 സവാള, 2 തക്കാളി, ഒരു ചെറിയ പോർഷൻ ക്യാബേജ്, പിന്നെ 1 ക്യാരറ്റ്. പിന്നെ പ്രോട്ടീനായി ഉപയോഗിക്കാവുന്നത് ബോയിൽ ചിക്കൻ ബ്രസ്റ്റ്, അല്ലെങ്കിൽ എഗ് വൈറ്റ്, അല്ലെങ്കിൽ സോയ ചിങ്സ് ആയാലും ഉപയോഗിക്കാം. ആദ്യം തന്നെ ഈ പച്ചക്കറികളെല്ലാം കുറച്ച് വെള്ളം ഒഴിച്ച് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, കുറച്ച് കുരുമുളക് പൊടി ചേർക്കുക, കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കുക്കർ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ വെജിറ്റബിൾ സൂപ്പ് റെഡി. കുറച്ച് എക്സ്ട്രാ പ്രോട്ടീന് വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ ആ പ്രോട്ടീൻ സോഴ്സിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാവുന്നതാണ്. ഈ മീലിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് വെറും 200 കാലറിയാണ്. അതിൽ 32 ഗ്രാം പ്രോട്ടീനുമുണ്ട്. അപ്പോൾ ഈ 4 റെസിപ്പിയും ഒരു ദിവസത്തെ കംപ്ലീറ്റ് ഡയറ്റ് പ്ലാൻ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലേക്ക് ആകെ ചെല്ലുന്നത് 1350 കാലറിയാണ്. അതിൽ 100 ഗ്രാം പ്രോട്ടീനുമുണ്ട്. ഈ വീഡിയോ കാണുന്ന 97% ആൾക്കാരും ഈ ഡയറ്റ് പ്ലാനിൽ ഒരു മാറ്റവും വരുത്താതെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റ് ഉറപ്പായിട്ടും കുറയും. പക്ഷെ അങ്ങനെ ചെയ്യാൻ ഞാൻ വലിയ കാര്യമായിട്ട് റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണമെല്ലാം വെച്ച് ഫാറ്റ് കുറയ്ക്കുന്നതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിലും, അല്ലെങ്കിൽ മസിൽ ഗെയിൻ ചെയ്യുന്നതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിലും, എൻ്റെ 100-day ട്രാൻസ്ഫോർമേഷൻ പ്ലാനിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോ ഒത്തിരി യൂസ്ഫുൾ ആയിരുന്നെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക, വീഡിയോ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.